ഭരിച്ചതുകൊണ്ടായില്ല ഭരണമുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോഴേ ഏതൊരു ഗവൺമെന്റും അർത്ഥവത്താകുന്നുള്ളൂ കാറൽ മാർക്സിന്റെ വളരെ പ്രശസ്തമായ വരികളാണ് ഇവ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 96-ാം വർഷത്തിലെ ചൈത്രയാത്ര ആരംഭിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ വരികൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ചരിത്രപരമായ ഈ മുഹൂർത്തത്തിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആർഎസ്എസിന്റെ ഫാസിസ്റ്റ് നയങ്ങളാണ് 95 വർഷം നീണ്ട ഈ വിപ്ലവയാത്രയിൽ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെയും മറ്റ് അധിനിവേശ ശക്തികളുടെയും ക്രൂരമായ പീഡനങ്ങളും അടിച്ചമർത്തലുകളും മറികടന്നുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി ഇന്ത്യൻ മണ്ണിൽ 1925 ഡിസംബർ 26-ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ രൂപീകൃതമായത് പിന്നീടുള്ള 95 വർഷങ്ങൾ പാർട്ടിക്ക് പോരാട്ടത്തിന്റെയും സമർപ്പണത്തിന്റേതുമായിരുന്നു ഇപ്പോൾ പാർട്ടി അതിന്റെ 96-ാം വർഷത്തിലെ ജൈത്രയാത്ര ആരംഭിക്കുന്നു തൂക്കുമരവും രാജദ്രോഹ കുറ്റവും ഗൂഢാലോചനയും എല്ലാം മറികടന്നുകൊണ്ട് CPI എന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ നിലകൊണ്ടു ബ്രിട്ടീഷുകാരുടെയും അധിനിവേശ ശക്തികളെയും തോൽപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രക്തച്ചുവപ്പിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി സ്വാതന്ത്ര്യത്തിന് ശേഷം CPI ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിലുള്ള എല്ലാ വിവേചനവും തുടച്ചു നീക്കുവാനായി അഹോരാത്രം ഇന്നും പരിശ്രമിക്കുന്നു നീതിപൂർവമായ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ ലക്ഷ്യത്തിനായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ലെനിന്റെ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് സോഷ്യലിസ്റ്റ് റഷ്യയുടെയും പിന്നീട് ലോകത്തിന്റെയും തന്നെ ഗതിമാറ്റിയ മാർക്സിസം ഇന്ത്യക്കും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും അധിനിവേശ രാജ്യങ്ങളെ തോൽപ്പിച്ചു മുന്നേറാൻ പ്രചോദനം നൽകി ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും ലെനിന്റെ ആശയങ്ങൾ ഏറെ തീവ്രമായ സ്വാധീനം ചെലുത്തി നാനാഭാഗത്തുമുള്ള നേതാക്കന്മാർ ഈ പുരോഗതികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ വിപ്ലവ നേതാക്കന്മാർ ഇതിനെ പുനർവിചിന്തനത്തിനുള്ള ഒരു അവസരമായി കണ്ടു തങ്ങളുടെ സമരതന്ത്രങ്ങളും രീതികളും മാറ്റുന്നതിനോടൊപ്പം സ്വതന്ത്ര ഇന്ത്യയെ പറ്റിയും അവർ സ്വപ്നം കണ്ടു എല്ലാ അധിനിവേശ ശക്തികളെയും കൊണ്ട് 300-ൽ പരം ദേശസ്നേഹികൾ 1925 ഡിസംബറിൽ കാൺപൂരിൽ ഒത്തുകൂടി എല്ലാ ചേരിയിലെയും ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സമരമുഖം പുറത്തെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു ഈ സമയത്ത് അംബേദ്കർ ലണ്ടനിൽ നിന്നും ഗാന്ധി ആഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തി സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നു ഓൾ ഇന്ത്യ കിസാൻ സഭ ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് ഫെഡറേഷൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്നിവ രൂപീകരിച്ച് പോരാട്ടം നയിക്കുന്നതിൽ ചരിത്രപരമായ ഒരു സ്ഥാനം പാർട്ടി വഹിച്ചു 1943-ൽ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇതിൽ ഭാഗമായി സ്വാതന്ത്ര്യ പോരാട്ടം പിന്നീട് ജനകീയമാവുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം CPI ജനങ്ങളെ അവരുടെ അവകാശങ്ങൾ നേടാനും ദൈനംദിന പ്രശ്നങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും പോരാടുവാനും ശക്തമാക്കി ഈ നീണ്ട 95 കൊല്ലങ്ങളിൽ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം ഇന്ത്യയിൽ സോഷ്യലിസം വളർത്തിയെടുക്കുന്നതിന് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ ശിങ്കാരവേലുവിന്റെ എഴുത്തുകളിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ സോഷ്യലിസം വളർത്തിയെടുക്കുന്നതിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ഘടകങ്ങളും സമത്വത്തിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ പുരോഗതിയും ലക്ഷ്യം വെക്കുന്നു 100-ാം വാർഷികത്തിലേക്ക് അടുക്കുന്ന സന്ദർഭത്തിൽ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് BJPയുടെയും RSSന്റെയും വർഗീയ ഭരണവാഴ്ചയിൽ നിന്നും രാജ്യത്തെ പൗരന്മാരെ രക്ഷിക്കുക എന്നുള്ളത് നാനാത്വമുള്ള രാജ്യമായ ഇന്ത്യയിൽ ഏകത്വം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത് രാജ്യത്തെ വൈവിധ്യത്തെ അവഗണിച്ചുകൊണ്ട് സംഘരാജ്യത്വം സൃഷ്ടിക്കാനാണ് ഇവരുടെ നീക്കം ഏകീകൃത സിവിൽ കോഡ് ഏകഭാഷ ഒരു തെരഞ്ഞെടുപ്പ് ഒരു നികുതി തുടങ്ങി ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ BJP സ്വപ്നം കാണുന്ന ഹിന്ദുരാഷ്ട്രമാക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഏകമതം നടപ്പാക്കുന്നതിന് ഇസ്ലാമോഫോബിയ വളർത്തുകയും ലവ് ജിഹാദിനെ ആയുധമാക്കുകയുമാണ് ചെയ്യുന്നത് സിഖുകാരായ കർഷകരെ ഖലിസ്ഥാനികളാക്കുന്നതും ഇതിന്റെ ഭാഗമാണ് ഈ വെളിച്ചത്തിൽ BJPയെ പരാജയപ്പെടുത്തേണ്ടത് തിരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ല
മറിച്ച് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ അവർ തീർത്ത വിദ്വേഷങ്ങളും ഭിന്നതയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് സിപിഐ അതിന്റെ ഉയർന്ന തരത്തിലുള്ള പ്രത്യയശാസ്ത്രം രാഷ്ട്രീയ പ്രതിബദ്ധത സംഘടന അച്ചടക്കം എന്നിവ തുടരും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ വിപ്ലവ ജനാധിപത്യ ശക്തികളെയും സംഘടിപ്പിക്കുന്നതിലും ഒന്നിപ്പിക്കുന്നതിലും മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടി ക്രിയാത്മക പങ്കുവഹിക്കുകയും ചെയ്യും।